രാധിക. നന്നായിരുന്നു. ലിറിക്സ് ഒക്കെ കുറച്ചും കൂടെ കറക്റ്റ് ചെയ്യണം കേട്ടോ. ഇത് എന്തൊക്കെയാണ് അതിൻ്റെ എൻഡിൽ വരുന്നത് എന്താന്നൊക്കെ നോക്കിക്കോളാം, ശരിയാക്കാം. പിന്നെ പാടുന്നതിന് കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ശരിയാക്കിക്കൊള്ളണം. അപ്പം മൊത്തത്തിൽ പറയാനുള്ള ഇതാണ് കാര്യം. എനിക്ക് പെട്ടെന്ന് ചിത്ര ചേച്ചി ഓർമ്മ വരുന്നു. ചേച്ചിയുടെ ഒരു സ്വഭാവമായിട്ട് ഈ പാട്ട് പാടുമ്പോൾ ചേച്ചി ഞാനത് കേട്ടപ്പോൾ എനിക്കത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റിയത് ഇത് ചിത്ര ചേച്ചി ആണോ എന്ന്. അപ്പോൾ നല്ലതായിരുന്നു നിങ്ങളുടെ ഓർക്കസ്ട്ര മൊത്തത്തിൽ. പിന്നെ ഇതേ മോളെ അത് കുറേയും കൂടെ ശരിയാക്കാം കേട്ടോ. ഇത് അത് കുറച്ച് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് വരാം. ഇതിൻ്റെ ശബ്ദം എനിക്കിപ്പോൾ ഈ ഒരു ഈ ശബ്ദമോടൊപ്പം ഉണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് ഞാനും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ ഇങ്ങനെ തൊണ്ട ഒരു കരകരപ്പൊന്നും വരല്ലേ ദൈവമേ എന്ന്. അതുകൊണ്ട് അത് ശരിയാക്കുകയുള്ളു രാധിക കേട്ടോ. അത് മരുന്ന് കഴിക്കുക, റെസ്റ്റ് എടുക്കുക. ഓൾ ദി ബെസ്റ്റ്. എനിക്ക് വലിയ ഇഷ്ടമായി രാധിക. എസ്പെഷ്യലി തന്താനേ തന്താനേ അവിടം തൊട്ട് വലിയ ഇഷ്ടമായി. അതുവരെ കുറച്ച് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. ആ ഇന്ദക്കേൽവി മേലെ ആ സ്ഥലം അല്ലേ, അവിടെ മാത്രം മോളെ കുറച്ച് വോയിസ് പുഷിയുണ്ട്, അതുകൊണ്ടാണ് ഒരു അവിടെ ഒരു സ്ട്രെയിൻ തോന്നുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് മാനയിലൊക്കെ ഒരു സ്ക്രാച്ച് വന്നു തുടങ്ങി. ഏറ്റവും ഇഷ്ടമായത് ആ ശ്വാസം ബ്രത്താർ ഉഗ്രനായിരുന്നു. ആ വാനം വരെയും ഒരു ആ നേർത്തേയില്ല വോയിസ് ഇങ്ങനെ ഒരേ ലെവലിൽ നിന്നു. അത് സംതിങ് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. രാധിക ഓവറോൾ വെരി ഗുഡ്. പിന്നെ അഗെയിൻ ആ പാട്ട് കറക്റ്റായിട്ട് പഠിച്ച് പാടാനുള്ളൊരു ടെൻഡൻസിയാണ് ഇങ്ങനത്തെ പാട്ട്. കുറച്ചും കൂടി യു ഷുഡ് ഫ്രീക്ക് ഔട്ട്. പാട്ട് പാടുമ്പോൾ നമ്മൾ ഹാപ്പി ആയിരിക്കണം. സോ ഡോണ്ട് വറി അബൌട്ട്, ഓഫ്കോഴ്സ് ടെൻഷൻ കാണും, എല്ലാവർക്കും കാണും. സോ രാധിക ഓവറോൾ നന്നായിരുന്നു. എന്തായാലും നമുക്ക് സ്കോർസ് അറിയാം. ശ്രീനിസ 25 on 30. താങ്ക് യു സാർ. താങ്ക് യു ശ്രീനിസ. സുജ ചേച്ചി 26.5 on 30. താങ്ക് യു ചേച്ചി. ശരത് സാർ 26 on 30. 77.5 ആണ് 90 കിട്ടിയത്. ഇനി നമുക്ക് ഓവറോൾ പെർഫോമൻസിന് ജഡ്ജസ് 10 എത്ര മാർക്ക് തന്നു നോക്കാം. She looks so beautiful on stage. 8 on 10. 85.5 മാർക്സ് ആണ് കിട്ടിയിരിക്കുന്നത്.